തിരികേവരുന്നു ഞാനാബാ പിതാവേ, തിരികേവരുന്നു തിരികേവരുന്നു ഞാനാബാ പിതാവേ, തിരികേവരുന്നു അനുതാപമേറും ഹൃദയമോടെ, തിരികേവരുന്നു നിൻ തിരുസന്നിധേ, തിരികേവരുന്നു ഞാനാബാ പിതാവേ, തിരികേവരുന്നു. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമീൻ. പ്രഭാഷകൻ 14 സമ്പത്തിന്റെ വിനിയോഗം. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ, അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവെടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല. അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം കാര്യത്തിൽ വിശിക്ക് കാണിക്കുന്നവൻ്റെ സമ്പത്ത് അന്യർക്ക് പോകും. സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവൻ്റെ സമ്പത്ത് അന്യർക്ക് പോകും. അവർ അതുകൊണ്ട് ആഡംബരപൂർവം ജീവിക്കും. തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല. സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അത് തന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തൻ്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിൻ്റെ കണ്ണ് കുടിലമാണ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തൻ്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുബ്ധൻ്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു. അവൻ്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല. യഹോവയെ സ്തുതിപ്പീൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയെ കടന്നു വരുവാൻ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കട്ടെ. കർത്താവെ, രാത്രികാല സുഖകരമായ ഉറക്കം തന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടി എഴുന്നേൽക്കുവാനും സ്തുതിഗീതങ്ങളാൽ അങ്ങേ പാടിപ്പുകഴ്ത്തുവാനും അവിടുന്ന് ഭാഗ്യം നൽകി. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നേ ദിവസം ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഞങ്ങളുടെ നിയോഗങ്ങളും ശുശ്രൂഷകളും ഒക്കെ അവിടുത്തെ കൃപയാൽ ചെയ്തെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവികമായ ശക്തിയിൽ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുത്തെ വചനം ഇനി ഞങ്ങളെ പഠിപ്പിച്ചു സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന്. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതനാണ്, അവന് പാപത്തെപ്പറ്റി ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ നാവിന് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവെ, ആത്മനിയന്ത്രണം, ഞങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണം അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ എന്ത് പറഞ്ഞാലും മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈപിടിയാത്തവനും ഭാഗ്യവാനാണെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. മനസാക്ഷി കുറ്റപ്പെടുത്താത്ത ദൈവമക്കളായിട്ട് ജീവിക്കുക. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല, അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് പ്രയോജനം എന്തുണ്ട്? സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവൻ്റെ സമ്പത്ത് മറ്റുള്ളവർ അന്യവർ കൊണ്ടുപോകും, അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കുമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവെ, സമ്പത്തിനെ ഒരു പരിധിയിലധിക സ്നേഹിക്കുവാൻ, ദൈവത്തെക്കാൾ ഉപരിയായി സ്നേഹിക്കുവാൻ ഞങ്ങൾക്കിടയാക്കരുതേ. കർത്താവെ, നീ നൽകിയിരിക്കുന്ന എല്ലാ സമ്പത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് തരുന്ന ഓരോന്നും ഞങ്ങളുടെ അനുഗ്രഹമാണ്, സമ്പത്താണെന്ന് തിരിച്ചു അറിയുന്നു. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി എൻ്റെ ദൈവമാണ് എൻ്റെ സമ്പത്തെന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നീ പ്രകാശമായി കടന്നു വരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇരുട്ടിനെ അന്ധതയെ നീക്കുന്ന സത്യപ്രകാശമേ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളുടെ നിക്ഷേപം ഭൂമിയിലല്ല സ്വർഗത്തിലാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങൾക്ക് സമ്പത്തെ എങ്ങനെ വിനിയോഗിക്കണം. തന്നോട് പിശുക്ക് കാണിക്കുന്നവൻ മറ്റാരോടും ഔദാര്യം കാണിക്കുകയില്ലെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. സ്വന്തം കാര്യത്തെ അല്പത്വം കാണിക്കുന്നവൻ അവനെക്കാട്ടി അല്പനായി മറ്റാരുമില്ല എന്നും വചനം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ, ഈ വചനത്തിൻ്റെയൊക്കെ ആന്തരിക മർമ്മം മനസ്സിലാക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യാഗ്രഹം അവിടെ ഇഷ്ടപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ, നിന്റെ വഴിയിൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം അവിടെ നിന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അറിയുന്ന ദൈവമേ, അവിടുത്തെ ഇഷ്ടം പോലെ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്തുതിച്ച് പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് നോക്കിയിട്ടുള്ള ഒരാൾ പോലും ഇതുവരെ ഈ കാലത്തിന് ലജ്ജിച്ചു പോയിട്ടില്ല എന്ന സത്യം ഞങ്ങൾ അറിയുന്നു. വചനം പഠിക്കുമ്പോൾ വചനത്തിൻ്റെ ആദിയോടന്തം അങ്ങയിൽ ആശ്രയിച്ച് ജീവിച്ച വ്യക്തിത്വങ്ങളെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരുന്നു. കർത്താവെ, അവർ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എത്രമാത്രം ആത്മസംയമനത്തോടുകൂടിയാണ് ജീവിച്ചത് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയകരമായ വിധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിനെ പഴയ മനുഷ്യനെ കർത്താവെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ. ഞങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെല്ലാം ദൈവമേ, നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നത് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങൾ എത്രമാത്രം വിനയത്തോടുകൂടി ജീവിക്കണം, ഞങ്ങൾ എളിമയോടുകൂടി ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അത്യാഗ്രഹം ഞങ്ങൾക്ക് പാടില്ല, അഹങ്കാരം ഞങ്ങൾക്ക് പാടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കപടത ഞങ്ങൾക്ക് പാടില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഇവയൊക്കെ അവിടുത്തെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അറിഞ്ഞു അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഈ സമയത്ത് കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങട്ടെ. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ആചാര്യന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും പിതാക്കന്മാരുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് ഒഴുകി വരട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ശുദ്ധമായിട്ട് തീരട്ടെ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഞങ്ങൾക്ക് തരുന്ന നാളൊക്കെയും അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ
ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനതകളുടെ മധ്യേ അങ്ങേക്ക് സ്തുതി പാടുവാൻ, അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ആലപിക്കുവാനുള്ള ശക്തി തന്ന് ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ അഭയശീലി, എൻ്റെ വിമോചനമായ എൻ്റെ കർത്താവെ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ആ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. കർത്താവെ, നന്ദിയോട് സ്തോത്രം. പരിശുദ്ധ അമ്മേ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് സമ്പത്തിനെ ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ദൈവത്തിന് പ്രീതികരമായി ഉപയോഗിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സമ്പത്ത് സ്വർഗത്തിലെ തമ്പുരാനാണ്. ഞങ്ങളുടെ നിക്ഷേപ സ്വർഗത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വം അങ്ങേക്ക്, മാനം അങ്ങേക്ക്, വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാണമേ. ആമേൻ. ഞാനാബാ പിതാവേ, തിരികെ വരുന്നു.